ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്നത് ബനാന വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ബനാന കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൂപ്പർ വിപ്പിംഗ് ക്രീമാണിത്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പഴം, നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഒരു വലിയ നേന്ത്രപ്പഴമാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുത് ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിൻ്റെ നടുവശത്തായിട്ട് ചെറിയൊരു കറുത്ത പോർഷൻ ഉണ്ടാവും, ഒരു നാര് പോലെ, അത് നമുക്ക് കളയണം. ഒരു കളർ ചേഞ്ചൊക്കെ ഉണ്ടാവും അവിടെ, ചെറിയ ബ്രൗണിഷ് കളറൊക്കെ. അതൊക്കെ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ കത്തി കൊണ്ട് തന്നെ എടുത്ത് കളയുക. നന്നായിട്ട് പുഴുങ്ങിയെടുക്കണം കേട്ടോ. നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാനായിട്ട് പറ്റണം. ആ ഒരു പരുവത്തിൽ പുഴുങ്ങണം. അപ്പോൾ ഇതേ കണ്ടില്ല, ഇതുപോലെ ഈ നാരാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സിയിലിട്ട് അടിച്ചാലും മതി. ഇപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ നമുക്കിത് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ മിക്സിയിലൊന്നും ഇടുന്നില്ല. നമുക്ക് ഈ ഒരു റെസിപ്പി, ഈ ഒരു ബനാന വിപ്പിംഗ് ക്രീം റെസിപ്പി നമുക്ക് മിക്സിയിലും ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടിത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാത്രം എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം. 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, തരികളൊക്കെ ഉണ്ടെങ്കിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനെ അടുപ്പിൽ വെച്ചൊന്ന് വേവിക്കണം. ഞാനത് ഇതിൽ കാണിക്കുന്നില്ല. നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുത്തിട്ട് വരാം. ഞാനിവിടെ നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്നും കൂടെ, ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് യോജിപ്പിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് വരാൻ വേണ്ടി കൂടിയാണ് നമ്മൾ തിളപ്പിക്കുന്നത്. ഓൾറെഡി വെന്തത് തന്നെയായിരുന്നു പഴം, എങ്കിലും നമ്മൾ തിളപ്പിക്കുന്നത് നന്നായിട്ടൊന്നും കൂടെ മിക്സായി വരാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഓക്കെ, ഇവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ വേവിച്ചെടുത്തിട്ട് വരാം. കണ്ടോ, വേവിച്ചപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി ആറാനായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം വാനില എസൻസ് നമ്മൾ ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ബട്ടറാണ്, ഒരു 2 ടേബിൾ സ്പൂണോളം വരും, അതിട്ട് കൊടുക്കുക. ഇനി എൻ്റെ അടുത്ത് ബീറ്റർ ഒന്നുമില്ല, ഞാൻ വിസ്ക് വെച്ച് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ബീറ്റർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ മിക്സിയിൽ ചെയ്യാം. ഇപ്പോൾ മിക്സീൻ്റെ ചെറിയ ജാറിൽ ഇട്ടിട്ട് അടിച്ചെടുത്താലും മതിയാവും. ഇപ്പോൾ ഞാൻ വിസ്ക് വെച്ചിട്ട്, നമുക്ക് സാധാരണ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ വിസ്ക് വെച്ച് മിക്സ് ചെയ്യില്ല, അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ചധികം സമയം മിക്സ് ചെയ്യണം. അപ്പോൾ ദേ ഞാൻ കുറച്ച് അധികം സമയം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കൂടെ എടുക്കണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഞാൻ പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര പൊടിച്ചത് ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് തണുപ്പിച്ച് എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ ഈ പഞ്ചസാര കുറച്ച് വെള്ളമായിട്ട് പോകും. വിപ്പിംഗ് ക്രീം സാധാരണ അടിക്കുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്, ഐസ് ക്യൂബൊക്കെ അടിച്ച് അടിയിൽ വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യാറ്. അതുപോലെ തന്നെ ചെയ്യണം, ഇടയ്ക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. അത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ് സത്യത്തിൽ. അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു കിറ്റിലേക്ക്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സംഭവമാണുള്ളത്, വേറെ ടൂൾസൊന്നുമില്ല. അപ്പോൾ ഇതേ കണ്ടില്ലേ, കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വിപ്പിംഗ് ക്രീം. അപ്പോൾ ഇത് ശരിക്കും ബനാന കേക്കിനാണ് സ്യൂട്ടബിൾ. മറ്റ് കേക്കുകൾക്ക് ഉപയോഗിക്കുമ്പോൾ അത്ര ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. ബനാന കേക്കിന് പെർഫെക്റ്റ് മാച്ചാണിത്. ബനാന കൊണ്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.